വയോധികയെ ഗാന്ധിഭവൻ ഏറ്റെടുത്തു. കരുനാഗപ്പള്ളി നാലാം ഡിവിഷനിലെ 70 വയസ്സുകാരി മാധവിയാണ് ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. കരുനാഗപ്പള്ളി നാലാം ഡിവിഷനിലെ വയോധികയാണ് ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. 70 വയസ്സുള്ള മാധവിയാണ് ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. മൂന്ന് മക്കളുള്ള ഇവർ അർബുദരോഗ ബാധിതയാണ്. ഇവരെ ചികിത്സിക്കാൻ പോലും ആരും തയ്യാറായില്ല. സി ആർ മഹേഷ് എംഎൽഎയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഗാന്ധിഭവൻ അധികൃതർ ഇവരെ ഏറ്റെടുത്തത്. നിലവിലെ ഈ അമ്മയ്ക്ക് ക്യാൻസർ രോഗിയാണ്. അപ്പോൾ ഈ അമ്മയെ ഏറ്റെടുക്കാൻ നമ്മൾ നേരത്തെയും നമ്മൾ പല സംഘടനകളെ കൊണ്ടും ഈ അമ്മയെ ഇത്തരം ഒരു ഏറ്റെടുക്കൽ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഗാന്ധിഭവന് കൈമാറുകയാണ് ഈ അമ്മയെ. ഈ അമ്മയുടെ ഇപ്പോഴത്തെ അസുഖവും ഇപ്പോഴത്തെ സാഹചര്യവും വെച്ചിട്ട് ഗാന്ധിഭവനാണ് ഈ അമ്മയെ സംരക്ഷിക്കാൻ, അതായത് മക്കൾ ഇപ്പോൾ അമ്മയെ സംരക്ഷിക്കാൻ അവർക്ക് സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ അമ്മയെ ഗാന്ധിഭവൻ ഏറ്റെടുക്കുകയാണ്. അപ്പം എല്ലാവിധ ഈ പറഞ്ഞ പോലെ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായ ഗാന്ധിഭവന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. സിദ്ദിഖ് മംഗലശ്ശേരി, ശങ്കരപിള്ള, ഷാജഹാൻ രാജധാനി, സതീഷ് ദേവനത്ത്, മെഹർഖാൻ ചേന്നല്ലൂർ, ഉത്രാടം സുരേഷ്, ആന്റണി മരിയൻ, പന്മന സുന്ദരേശൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് വയോധികയെ ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. 1200 അന്തേവാസികൾക്ക് അഭയം നൽകുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഗാന്ധിഭവൻ. ഇതുപോലെ ഓരോ ദിവസവും ദൈനംദിനം 3-4 കേസുകളാണ് ഏറ്റെടുക്കുന്നത്. ദയവായി ഇത് കാണുന്നവർ നിങ്ങൾ ഗാന്ധിഭവനെ സഹായിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഗാന്ധിഭവൻ സന്ദർശിക്കണം. ഈ അവസരത്തിൽ ഇത്രയും മാത്രമാണ് പറയാനുള്ളത്. ഈ അമ്മ ദൈവാനുഗ്രഹത്താൽ അവിടെ സുരക്ഷിതയായിരിക്കും. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി.